ഹലോ, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താ ഒരു മാങ്ങയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഇന്ന് കുക്കിംഗ് വ്ളോഗൊന്നുമല്ല, ഇന്നൊരു മാങ്ങ പറിക്കലും. ഞാൻ നാട്ടിലെൻ്റെ വീട്ടിൻ്റെ പറമ്പിലുള്ള മാവിൻ്റെ ചുവട്ടിലാണുള്ളത്. അപ്പോൾ ഈ മാങ്ങക്ക് നമ്മൾ കോക്ക മാങ്ങ എന്നാ പറയല്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളല്ല ഈ മാങ്ങക്ക് എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മൾ മാങ്ങ പറിക്കലെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിന് ശേഷം അവിടുന്ന് നമ്മളൊരു ചെറിയൊരു ഈവനിങ് ഒരു വ്ളോഗൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മളെ പറമ്പത്തുള്ള ചക്കപ്ലാവാണ്. ചക്കപ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇതിൽ ചക്ക ഉണ്ടാവില്ല. ഈ ഒരു വർഷം ഉണ്ടെങ്കിൽ അടുത്ത വർഷം ചക്ക ഉണ്ടാവില്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ഇയേഴ്സ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചക്കയാണിത്. ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ മാക്സിമം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൽ ഇതിനെയും കാട്ടി കുറച്ചും കൂടി വണ്ണം വെക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പം മൂത്ത് കഴിഞ്ഞാൽ ആകെ 10 or 15 ചുള, അതിൽ മേലെ ചുളകൾ ഉണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്ക. അപ്പോൾ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, മാങ്ങയെല്ലാം പറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് മാവിൻ്റെ അടുത്തേക്ക് കൂടി ഇലക്ട്രിക് ലൈൻ പോകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മാങ്ങ പറിക്കാൻ. അപ്പോൾ നമ്മൾ കൊക്ക ഉപയോഗിച്ചിട്ടാണ് പറിക്കുന്നത്. കൊക്ക തന്നെയല്ല നിങ്ങൾ എല്ലാവരും നാട്ടിലും പറയൽ. അപ്പോൾ ഈ കൊക്ക ഉപയോഗിച്ച് പറിച്ചതിന് ശേഷം ഉപ്പായെല്ലാം എടുത്തിട്ട് ബക്കറ്റിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദുബൈയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് മാങ്ങ പറിക്കുന്നത്. അത് മാത്രമല്ല നമ്മളെല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മാങ്ങ. നമ്മൾ പിന്നെ ഈ മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയപ്പ നട്ട മരമാണ്. 100 വർഷത്തോളം പഴക്കുണ്ടെന്നാണ് ഉപ്പ പറയുന്നത്. ഉപ്പൻ്റെ ഉപ്പ നട്ട മരമാണ്. അപ്പോൾ അതൊക്കെ മുറിക്കാണ്ട് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ മാങ്ങ തിന്നാൻ പറ്റുന്നു. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. പച്ചയായിട്ട് പഴുത്തതായിട്ടും കഴിക്കാം, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങയെല്ലാം പറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വന്ന്, ഞാൻ പറഞ്ഞല്ലോ ഒരു വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വെറുതെ ഇവിടെ ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നതാണ്, നമ്മൾ ഫാമിലി മാത്രം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താടാ? പൂത്തട്ടക്കാവ് എന്നിട്ടൊരു കാവുണ്ട് ഇതിൻ്റെ അടുത്ത്. പൂത്തട്ടക്കാവിൻ്റെ അടുത്താണ് ഇവരെ വീട്. അപ്പോൾ ഇവിടെ നല്ല നല്ല ചെടികളും ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ രാമി, നീ ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഇതുവരെ ഇവിടെ പക്ഷിക്ക് കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവരെ ഗാർഡൻ എന്ന് വെച്ചാൽ ഇവരെല്ലാം നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് റീയൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇത് കാണുന്നില്ല ഈ സ്തൂപം, അതെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ വീട്. പിന്നെ സെയിൽ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ഒരു സ്തൂപമാണ്. പിന്നെ അതുപോലെ ചെടികളായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുതന്നെ ഇപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ മുകളിലാണ് ഈ ഹാങ്ങിങ് പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അത്തിപ്പഴത്തിൻ്റെ മരം. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു നല്ല അടിപൊളി അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ഫിഗ്. അപ്പോൾ ഇവിടെ താഴത്ത് അത്തിപ്പഴം വീണതെല്ലാം പെറുക്കുകയാണ്. ഇതാ കാണിച്ചാൽ അടിപൊളി കണ്ടോ. ഈ അത്തിപ്പഴം അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇപ്പം മുറിച്ച് കൊണ്ടുവരാം. മുറിച്ചിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ അത്തിപ്പഴം. ഫിഗ് ഇത് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കലല്ലേ അത്തിപ്പഴം. നമ്മളിത് അത്തിമരച്ചോട്ടിലെ ഊനാലാണ്. അപ്പോൾ ഈ ഊനാലിലിരുന്നിട്ട് ലാമി ഇങ്ങനെ ആടിയുണ്ട്. കണ്ടോ നല്ല അടിപൊളി നല്ല തണലുണ്ട് ഈ അത്തിപ്പഴ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വലിയ വലിയ ഇലകളാണ്, നല്ല തണലാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ കായ്കൾ പിടിച്ചിട്ട്. ഇതാണ് അത്തിപ്പഴം. പഴുത്തിട്ടില്ല, ഞാനിപ്പോൾ കാണിച്ചത് നല്ല പഴുത്ത അത്തിപ്പഴമാണ്. അത് മുറിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതാ അത്തിപ്പഴ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ പറമ്പെന്ന് മുറിച്ച തെങ്ങിൻ്റെ തടി വെച്ചിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെഞ്ചും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പഴംപൊരി എന്താന്നുള്ളതിന്ന് ചായക്ക് പഴംപൊരി ഉണ്ട്, ഉള്ളി വടണ്ട് നല്ല സ്പെഷ്യൽ.
വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ റാസി നല്ല അടിപൊളി പഴം പൊരിയും ബിസ്ക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോ ഉള്ളിവട വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട അപ്പൊ നമ്മളെല്ലാവരും ഇതാ ഗാർഡനിൽ നിന്നിട്ട് ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. ചായക്ക് സ്പെഷ്യലായിട്ട് നല്ല ടിപ്പി ക്രിസ്പി ഉള്ളിവടയുണ്ട്, പഴംപൊരിയുണ്ട്. ഉള്ളിവടേൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത ആഴ്ചത്തെ ഒരു വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. ഷെമീനാൻ്റെ സ്പെഷ്യലാണ് ഉള്ളിവട. ഇനി ഷെമീനാൻ്റെ ഹസ്ബൻഡിന് എന്നാ പറയാനുള്ളത്, ഇതെല്ലാം സെറ്റ് ചെയ്തത് ഈ ഒരു വിധത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്, റാസി. ഇദ്ദേഹത്തിനാണ് ഒരു എന്താ പറയുക, ഹായ് പറഞ്ഞോളൂ.